ഇത്തവണ തമിഴ്നാട്ടിൽ പൊങ്കലിന് വന്നപ്പോൾ നമ്മൾ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് മാത്രമല്ല നമ്മുടെ ഒരുപാട് കുടുംബക്കാരുടെ വീട്ടിൽ പോവുകയുണ്ടായി. എല്ലാ വർഷവും പോകുന്ന പോലെ തന്നെ ഇത്തവണയും പോവുകയുണ്ടായി. പക്കാ നാട്ടുമ്പുറത്തുകാരുൾപ്പെടെ ടൗണിൽ ജീവിക്കുന്ന എല്ലാവരും നമ്മൾ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാതെ നമ്മളെ വിടില്ല. ആദ്യത്തെ മര്യാദയുടെ കാര്യത്തിൽ തമിഴ്നാട് എന്ന സംസ്ഥാനം ഒരുപടി മുന്നിൽ നിൽക്കുന്ന എല്ലാവരും പറയുന്നത് കേൾക്കുന്നത് പോലെ തന്നെ നമ്മുടെ ബന്ധുമിത്രാദികളും ഇതുപോലെ തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന തമിഴ്നാട്ടിലെ എൻ്റെ അത്തയുടെ വീട്ടിലാണ്. അതായത് അച്ഛൻ്റെ പെങ്ങളെ തമിഴിലെ അത്ത എന്ന് പറയും. അച്ഛൻ്റെ കൂടപ്പിറപ്പ് അല്ലെങ്കിലും കൂടപ്പിറപ്പിനേക്കാൾ ഒരുപാട് സഹായം ചെയ്യുന്നവരാണ് ഇവർ. പണ്ട് ചെറുപ്പത്തിൽ പശുവിനെ കറക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ കുറേ നാളുകൾക്ക് ശേഷം പശുവിനെ കറക്കുന്നത് ഞാൻ നിന്ന് കണ്ടത് ഇന്ന്. ഓരോ ജോലിക്കും ഒരു മെയ് വഴക്കം എന്നപോലെ ഇതിന് മെയ് വഴക്കും അല്പം ധൈര്യം വേണ്ടതാണ് ഈ പാല് കറക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്ര തിക്കായി ഇത്ര കട്ടിയായുള്ള ഒരു പാൽ ചായ കുടിക്കുന്നത്. അതിനുശേഷം അത്തേൻ്റെ അവരുടെ മുളക് പാടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇതാണ് ഇവിടുത്തെ കിണർ. കിണർ കണ്ടോ, നമ്മുടെ കിണറങ്ങാറ്റ് ഒരുപാട് വിസ്താരമുള്ള കിണറാണ്. നമ്മുടെ കേരളത്തിലെ മുളകിന് ഒരുപാട് വില ഉള്ളത് കൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് മുളക് കൊണ്ടുപോകാൻ പറഞ്ഞ് ഇവർ ഒരുപാട് തവണയും നമ്മളോട് പറയുന്നു. അതായത് മുളക് പൊടി പിടിക്കുന്ന മുളകാണ്. ഇത് നല്ല ചുകന്ന നല്ല നീളമുള്ള മുളകാണ് ഇവിടുത്തെ മുളക്. പക്ഷേ ഇത്തവണ മുളക് വെളുത്തിട്ടില്ല, ഇത് പച്ചമുളകാണ്. ഇത് നമുക്ക് വീട്ടിലെ കറിക്ക് വേണ്ടിയിട്ട് പറിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഇവർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. രണ്ട് നെല്ലുവയലിൻ്റെ അപ്പുറത്താണ് ഇവർ മുളക് കൃഷി ചെയ്യുന്നത്. അപ്പം ഞാൻ തന്നെ ലൈവായിട്ട് പറിക്കാമെന്ന് കരുതി ഞാൻ തന്നെ കൂടെ പോയി. ഇവരുടെ ജീവിതാവശ്യം നിറവേറ്റുവാൻ വേണ്ടി ഇവർ കൃഷി ചെയ്ത് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളാണ് നമ്മളോട് കൊണ്ടുപോകുമ്പോൾ പറഞ്ഞ് നിർബന്ധിച്ച് തരുന്നത്. ഇതൊക്കെ കൊണ്ടാണ് തമിഴ്നാട്ടുകാർക്ക് സ്നേഹം കൂടുതലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ മുളക് ഉണ്ടോ, ഈ മുളകാണ് പഴുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണക്കിയിട്ട് നമ്മൾ മുളകായി മുളക് പൊടി പൊടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ മുളകിന് ഇവിടെയും തമിഴ്നാട്ടിലും കേരളത്തിലും എല്ലാം 300-400 രൂപ മുതൽ വിലയുണ്ട്. ഇന്നത്തെ ദിവസം കളർഫുള്ളായത് ഈ പച്ചക്കറികളും അതുപോലെ തന്നെ കടുപ്പമുള്ള പരിശുദ്ധമായ പാൽ ചായ മാത്രമല്ല കൂടെ തന്ന ഇവരുടെ സ്നേഹം കൂടിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.